കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നേടിയ സീറ്റ് പോലും നേടാതെ കേരള കോൺഗ്രസ് എം. അപ്പോഴും കേരള കോൺഗ്രസ് ജോസഫിനേക്കാൾ ഓ രണ്ട് മൂന്ന് സീറ്റുകൾ കൂടുതൽ 5 സീറ്റുമായി നിൽക്കുകയാണ്. ഇതൊരു വിജയമോ പരാജയമോ, പ്രത്യേകിച്ച് നായകൻ തോറ്റമ്പിയ ഒരു സാഹചര്യത്തിൽ? കേരള കോൺഗ്രസ് എമ്മിൻ്റെ പുതിയ എം എൽ എ ആയി വരുന്ന പ്രമോദ് നാരായൺ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രമോദ്, കഴിഞ്ഞ തവണ ഇടതു മുന്നണി വലിയ വിജയം നേടിയ സമയത്ത് പ്രതിപക്ഷത്തിരുന്ന, അതായത് തരംഗം നിങ്ങൾക്കെതിരായിരുന്നു, എന്നിട്ടും 6 സീറ്റുകൾ നേടി. ഇത്തവണ 5 സീറ്റുകൾ മാത്രം, പാലായിൽ തോക്കുകയും ചെയ്തു. കാരണം അല്ല, ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെയുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമുണ്ട്. ആ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ദീർഘകാലം യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന കേരള കോൺഗ്രസ് എടുത്ത തീരുമാനം അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടായി എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ കേരള കോൺഗ്രസിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രാഥമികമായി ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടെ ഇപ്പോൾ മത്സരിച്ച സീറ്റുകൾ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളെല്ലാം തന്നെ പരമ്പരാഗതമായി യു ഡി എഫ് സ്വഭാവമുള്ള സ്ഥലങ്ങളാണ്. ആ യു ഡി എഫ് സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ പൊരുതി വിജയിക്കാൻ കഴിഞ്ഞു, പല സ്ഥലങ്ങളിലും പൊരുതി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു കാര്യം. എന്നാൽ ഈ വിജയമുണ്ടായപ്പോഴും പാർട്ടിയുടെ ചെയർമാൻ ഈ വലിയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന്, ഈ രാഷ്ട്രീയ തീരുമാനത്തിന് ചുക്കാൻ പിടിച്ച ബഹുമാന്യനായ ശ്രീ ജോസ് കെ മാനുവിന്റെ പരാജയം തീർച്ചയായിട്ടും വേദനാജനകം തന്നെയാണ്. ഈ പ്രമോദ് നാരായണ, ഇതിനകത്തൊരു ഒരു പ്രത്യേകത, പ്രമോദ് നാരായണന്റെ പ്രത്യേകത ജോസ് കെ മാണിയുടെ ഹെൻസ്മാൻ ആയിട്ടൊക്കെ ആളുകൾ ദോഷയെതിർക്കൽ പറയുന്ന ഒരാളാണ്. 2016 താങ്കളുടെ എൻട്രി. ഇപ്പോൾ എം എൽ എ ആണ്, ജോസ് കെ മാണിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്. ഈ ഉപദേശം പാലായിൽ പരാജയത്തിലെത്തി നിൽക്കുമ്പോൾ അതൊരു വലിയ നാണക്കേടാണ്. പാലാ മാത്രമല്ല പോയത്, കടുത്തുരുത്തിയും പോയി. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ രണ്ടും നഷ്ടപ്പെട്ടു. അല്ല, ഞാൻ ഒരു തിരുത്തുണ്ട്. ഞാനൊരു ഉപദേഷ്ടാവെന്നൊക്കെ എന്നെ പ്രതിഷ്ഠിക്കുന്നത് ജോസ് കെ മാണിയെ പോലെ എത്രയോ കാലം ലോക്സഭാംഗമായിരുന്ന, രാജ്യസഭാംഗമായിരുന്ന, യുവജന പ്രസ്ഥാനത്ത് കടന്നു വന്ന ശ്രീ കെ എം മാണി സാറിൻ്റെ മകന് ഒരു ഉപദേശത്തിൻ്റെയും ആവശ്യമില്ല. ഞാൻ കേരള കോൺഗ്രസിൻ്റെ എളിയ പ്രവർത്തകൻ. ആ പാർട്ടിക്കൊരു ജനാധിപത്യ സ്വഭാവമുണ്ട്, കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ആരെങ്കിലും ചാർത്തിത്തരുന്ന ഉപദേഷ്ടാവ് എന്നുള്ള വിശേഷണത്തോട് എനിക്ക് യോജിപ്പില്ല. അത് അങ്ങുൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യവുമില്ല. രണ്ട്, പാലായിലുണ്ടായ പരാജയം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആ പരാജയത്തെ ഒന്ന് വിലയിരുത്തിയാൽ അങ്ങേപ്പോലും മാധ്യമപ്രവർത്തകന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അവിടെ ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി. ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ശ്രീ ജോസ് കെ മാണി തന്നെ ഇന്നലെ ഉന്നയിച്ചൊരു ചോദ്യമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24,000+ വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് നമുക്കറിയാം, എവിടെയാണ് ബി ജെ പിയുടെ വോട്ട്? അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ശ്രീ ജോസ് കെ മാണിയെ ഒരു കാരണവശാലും നിയമസഭയിലേക്ക് എത്തിക്കരുത് എന്ന ഒരു അജണ്ടയുടെ ഭാഗമായി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുള്ള വോട്ട് കച്ചവടമാണ് അവിടെ നടത്തിയത്. ജോസ് കെ മാണിക്ക് ലീഡ് കിട്ടിയത് ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയിലാണോ എന്നുകൂടി താങ്കൾ ഓർക്കണം. അല്ല, ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില മേഖലകൾ മാത്രമല്ലോ നമ്മൾ നോക്കേണ്ടത്. പൊതുവായി ആ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടെവിടെ, ബി ജെ പിക്ക് ലഭിച്ച വോട്ടെവിടെ, അതിന് ബി ജെ പി നേതൃത്വം പറയണ്ടേ? വലിയ വ്യത്യാസമല്ലേ? 1,000+ 2,000+ വ്യത്യാസമല്ലോ? 10,000+ വോട്ടുകൾ ബി ജെ പിയുടേത് കാണാനില്ല. ആ വോട്ടുകൾ വാങ്ങിയിട്ടുള്ള വോട്ട് കച്ചവടത്തിലൂടെയാണ് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുന്നത്. വോട്ട് കച്ചവടം ആരോപിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം പാർട്ടിയിലെ വോട്ടുകൾ കിട്ടിയോ എന്ന സംശയമാണ്, സി പി എമ്മിന്റെ വോട്ടുകൾ മുഴുവൻ കിട്ടിയോ എന്നൊക്കെ സംശയമുണ്ട്. ഇപ്പൊ താങ്കൾ ജയിച്ച, താങ്കൾ ഇപ്പോൾ എം എൽ എയിലേക്ക്, നിയമസഭയിലേക്ക് പ്രതിനിധീകരിക്കുന്ന റാന്നിയിലേക്ക് വന്നാൽ, കാലങ്ങളായി അവിടെ രാജു എബ്രഹാം ജയിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിന്റെ മണ്ഡലമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഇങ്ങോട്ട് മുന്നണിയിലേക്ക് വന്നപ്പോഴാണല്ലോ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ താങ്കളുടെ ജയം അതിന് ശക്തമായി തന്നെ ഈ സി പി എം വോട്ടും അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിന്നത് കൊണ്ടാണ് എന്ന് കരുതുന്നു. അല്ല, അതിനകത്ത് 25 വർഷമായി ശ്രീ രാജു എബ്രഹാം കേരള രാഷ്ട്രീയത്തിൽ അധികം ആളുകളില്ല. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഒരാളിങ്ങനെ മത്സരിക്കുന്നത് അപൂർവമാണ്. അത്തരമൊരു മണ്ഡലം കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ സാക്രിഫൈസ്, ഒരു വലിയ രാഷ്ട്രീയ ത്യാഗമാണ് സി പി എം നടത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരമൊരു സ്ഥലത്തേക്ക് കേരള കോൺഗ്രസ് പ്രതിനിധിയായി വരിക, മറ്റൊരു ജില്ലയിൽ നിന്ന് വരിക,
അപരിചിതൻ എന്ന തരത്തിൽ വിശേഷണങ്ങൾ, നാട്ടുകാരനല്ല യു ഡി എഫ് ഗൗരവമുള്ള രാഷ്ട്രീയമൊന്നും തെരഞ്ഞെടുപ്പിൽ പറഞ്ഞില്ല, നാട്ടുകാരനല്ല എന്ന വാദം ഉയർത്തുന്നു. ഇത്തരം പ്രതിസന്ധികൾക്കിടയിൽ മറികടന്ന് ഈ വിജയം പൊരുതി നേടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ വലിയ കഠിനമായ അധ്വാനം കൊണ്ടാണ് ജയിക്കാൻ കഴിഞ്ഞത്. ആ തരത്തിലുള്ള സ്വീകാര്യത, പ്രത്യേകിച്ച് മുന്നണി നേതൃത്വം, ഇടതു മുന്നണിയുടെ കഠിനാധ്വാനം, രാപ്പകലില്ലാത്ത കഠിനാധ്വാനം ഉണ്ടായിരുന്നു. അതാണ് ഈ വിജയത്തേക്ക് ലഭിച്ച, വിജയത്തിലേക്ക് നയിച്ച സുപ്രധാനമായ ഘടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി പ്രമോദ് നാരായൺ, എന്തായാലും ചിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗം ഉണ്ടാകുമ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് അതിൻ്റെ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം. പക്ഷേ ആശ്വസിക്കാം, ജോസഫ് ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി.